നാട്ടുപ്രദേശ തൊക്കെ ഒരു പഴമൊഴിയുണ്ട് പാണ്ടി മണിയൻ ഇരുന്നാലും വന ചത്താലും വനയെന്ന് അതുപോലെയാണ് ഇപ്പോൾ ഇവിടത്തെ പ്രതിപക്ഷം തിരുവനന്തപുരത്തെ യുഎഇ കോൺസുലേറ്റും ദുബായ് റെഡ് ക്രസന്റും വിവാദങ്ങളിൽ പെട്ടത് യുഎഇക്ക് കടുത്ത അതൃപ്തി സ്വർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കോഴ വിവാദങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും പ്രചാരണങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് യുഎഇ ഭരണകൂടം സ്വർണ്ണക്കടത്തിൽ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെട്ടതോടെ അപമാനിക്കപ്പെടുന്ന വിലയിരുത്തലിലാണ് യുഎഇ തിരുവനന്തപുരം കോൺസുലേറ്റ് താൽക്കാലികമായി പൂട്ടുന്നത് യുഎഇയുടെ സജീവ പരിഗണനയിലാണ് പകരം ചെന്നൈയിൽ കോൺസുലേറ്റ് തുടങ്ങി കേരളത്തിലെ അറ്റസ്റ്റേഷൻ മുഴുവനും അങ്ങോട്ട് മാറ്റാനാണ് നീക്കം എന്താ സന്തോഷമായില്ലേ എന്ത് പാടുപെട്ടാണ് യുഎഇ കോൺസുലേറ്റ് തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ സാധിച്ചത് അതിന്റെ പിന്നിലെ പ്രയത്നം എന്താണെന്ന് അതിനിറങ്ങി തിരിച്ചവർക്കേ അറിയത്തുള്ളൂ ഇതുപോലെ 10 സമരം നടത്തിയാൽ അല്ലെങ്കിൽ ഇതുപോലെ വരുന്ന ആരോപണങ്ങളിലെല്ലാം ഇങ്ങനെ വിദേശ രാജ്യങ്ങളെ കരുവാക്കിയാൽ കോൺസുലേറ്റ് അല്ല വരുന്ന എല്ലാം പോകും ആരോപണ വിധേയരായ കോൺസൽ ജനറലിനെയും അറ്റാഷയെയും പൂർണ്ണമായി വിശ്വാസത്തിൽ എടുത്തുള്ള നിലപാടാണ് യുഎഇയുടേത് ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വിലയിരുത്തുന്നു കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്റെ പേരിലെത്തിയ ബാഗേജിനെ നയതന്ത്ര ബാഗേജ് എന്ന് വിശേഷിപ്പിച്ച് സ്വർണ്ണക്കടത്ത് വിവാദമാക്കിയതാണ് യുഎഇയുടെ രോക്ഷത്തിന് പ്രധാന കാരണം തങ്ങളുടെ ഔദ്യോഗിക സംവിധാനം ഇടപെട്ട് അയച്ചതല്ലാത്തതിനാൽ സ്വർണ്ണമെത്തിയ ബാഗേജിനെ നയതന്ത്ര ബാഗേജ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല ദുബായിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും കോൺസുലേറ്റ് വിലാസത്തിലേക്ക് കാർഗോ അയക്കാം ഇതിനെ നയതന്ത്ര പരിരക്ഷയുള്ള ബാഗേജായി കണക്കാക്കാനാകില്ലെന്ന് യുഎഇ അധികൃതർ ഇന്ത്യൻ എംബസിയെ അറിയിച്ചതാണ് അറിവ് നികുതിയും പിഴയും അടച്ച് തീർക്കാവുന്ന കസ്റ്റംസ് കേസ് മാത്രമായിരുന്നിട്ടും രാജ്യത്തിന് അപകീർത്തികരമായ സംഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് അവർ അറിയിച്ചുവെന്നാണ് അറിയുന്നത് കള്ളക്കടത്ത് കേസിൽ കോൺസൽ ജനറലിനെയും അറ്റാഷയെയും കുറ്റക്കാരാക്കുന്നതിലും യുഎഇക്ക് അമർഷമുണ്ട് എൻഐഎ സംഘം ദുബായിലെത്തിയെങ്കിലും പ്രതികളെ കാണാൻ അനുവദിക്കാതിരുന്നത് ഇതിലാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കോൺസുലേറ്റിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന നടപടിയായതിനാൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് യുഎഇ വ്യക്തമാക്കിയെങ്കിലും ഫൈസൽ ഫരീദിനെ വിട്ടുതരാനോ അറ്റാഷയെ ചോദ്യം ചെയ്യാനോ അനുവദിച്ചിട്ടില്ല സർക്കാർ തല അനുമതി ഇല്ലാതെ കഴിയില്ലെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച മറുപടി പ്രളയ ദുരിതാശ്വാസ സഹായമായി സന്നദ്ധ സംഘടന വഴി 20 കോടി രൂപ നൽകിയതും അപകീർത്തിയിലാണ് എത്തിയത് അതിൽ 4.5 കോടി രൂപ കോൺസൽ ജനറലിന് കോഴ നൽകിയെന്ന ആരോപണവും യുഎഇയെ ചൊടിപ്പിച്ചു കോവിഡ് മൂലം മാർച്ചിൽ നിർത്തിവെച്ച സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ജൂലൈ അവസാന വാരം പുനരാരംഭിക്കാൻ ആലോചിച്ചെങ്കിലും സ്വർണ്ണക്കടത്ത് വിവാദമായതോടെ യുഎഇ പിന്നോട്ട് മാറി നോർക്ക അധികൃതർ പലതവണ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വിദേശ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നിട്ടില്ലെന്നായിരുന്നു മറുപടി കഴിഞ്ഞ ആഴ്ചയാണ് ഇത് പുനരാരംഭിക്കാൻ സാധിച്ചത് ഇനിയും ഇതുപോലെ പ്രതിപക്ഷങ്ങൾ സമരം ചെയ്യണം സമരം ചെയ്ത് ഇതുപോലെ മറ്റു രാജ്യങ്ങളെ ആക്ഷേപിക്കണം അവർ കേരളത്തിന് കിട്ടാനുള്ള അല്ലെങ്കിൽ കേരളത്തിന് തരാമെന്ന് വിചാരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കിക്കണം തൊഴിലില്ലാത്ത എത്രയോ ആളുകളാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് അവരൊക്കെ ഉപജീവന മാർഗം തേടി എത്തുന്നത് ഇതുപോലുള്ള വിദേശ രാജ്യങ്ങളിലാണ് അങ്ങനെ തൊഴിലില്ലാത്ത കുറേ ചെറുപ്പക്കാരുടെ കഞ്ഞിയിൽ പാറ്റയിടാതെ ഈ പ്രതിപക്ഷങ്ങൾക്ക് സൽബുദ്ധി തോന്നാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ എന്ത് വഴി